നമസ്കാരം എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേൾക്കാം എങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ആ നമസ്കാരം ഇന്ന് ഞാനൊരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷക്കാലമായിട്ട് ഞാനൊരു പക്ഷേങ്കിൽ എല്ലാ ദിവസവും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ കാര്യത്തെക്കുറിച്ച് കേരളം ഓരോ ദിവസവും ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കേരളത്തിലെ ആളുകൾ ഓരോ ദിവസവും കൂലങ്കശമായി അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴെല്ലാം എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം പതിനഞ്ച് വർഷം മുമ്പ് ലൗ ജിഹാദിനെ കുറിച്ച് ഈ സമൂഹത്തോട് പറയുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരേ ചിന്താധാരയുള്ള ആളുകളടക്കം അന്ന് എന്നെ എതിർത്തിരുന്നു എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും മാറിയിട്ട് നവീൻ ബി റസാക്കും ജാനകി ഓംകുമാറും കളിച്ച ഡാൻസിൽ മാത്രം ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ സമൂഹം എത്തിയതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം അതായത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാൽ നവീൻ ബി റസാക്കിൻ്റെയും ജാനകി ഓംകുമാറിൻ്റെയും ഡാൻസിൽ ലൗ ഇല്ല ശരിക്കും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ഈ ഡാൻസിൽ ലവ് ജിഹാദ് ഉണ്ടാകാൻ പാടില്ല ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡാണ് ഈ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽസും അർബൻ നക്സൽസും പിന്നെ പുരോഗമന ഹിന്ദുത്വവാദികളും എല്ലാവരും പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് അതായത് റസാക്കിൻ്റെയും ജാനകിയുടെയും ഡാൻസിൽ ലവ് ജിഹാദ് ഇല്ല എന്നവര് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റിനെ ആധാരമാക്കിയാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റിന് അതിൻ്റെതായ മാനങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെങ്കിൽ നമുക്കറിയാം കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പഠിച്ച നിമിഷ പ്രേമിച്ച ആൾ വേറെയായിരുന്നു കല്യാണം കഴിപ്പിക്കപ്പെട്ട ആൾ വേറെയായിരുന്നു നിമിഷ എത്തിച്ചേർന്നത് ഐ എസ് ഐ എസ്സിലായിരുന്നു മെറിൻ സെബാസ്റ്റ്യൻ എത്തിച്ചേർന്ന ഐ എസ് ഐ എസിലായിരുന്നു ജസ്ന എവിടെയാണ് എത്തിയിരിക്കുന്ന ആർക്കും ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പന്തളത്തുകാരിയായിട്ടുള്ള ഓർത്തഡോക്സ് വിശ്വാസി ദീപ ചെറിയാൻ ഷാഹിനയായി മാറി ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായി മംഗലാപുരത്തുകാരി ആശ ഷയായിട്ട് മാറി ബോംബ് സ്ഫോടന കേസിനെ സഹായം ചെയ്തതിൻ്റെ പേരിൽ പ്രതിയായി ശ്രീലങ്കയിലുള്ള പുലസ്തനി മഹേന്ദ്രൻ ശ്രീലങ്കൻ ബോംബ് ബോംബ്ലാസ്റ്റില് പ്രതിയായി ഇന്ന് അബ്സ്കോണ്ടിങ് ആണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഒരു പട്ടി കടിച്ചാൽ പിന്നെ പട്ടിയെ കാണുമ്പോൾ അല്പം ശ്രദ്ധിച്ച് നടക്കും സൂക്ഷിച്ച് നടക്കും വീടിന് പുറത്തേക്ക് പോകുന്ന കുട്ടികളോട് നമ്മൾ പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന് പറയും ഇല്ലേ കൈയിലെടുത്തു കയ്യിൽ വടിയെടുത്ത് നടക്കണമെന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കള് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് മാത്രം മതം മാറിയ നാലായിരത്തിലധികം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ വെച്ച് നോക്കുമ്പോൾ കത്തോലിക്ക സഭ മുതൽ എസ് എൻ ഡി പി എൻ എസ് എസും കെ പി എം എസും ഹിന്ദു സംഘടനകളും തുടങ്ങി കേരളത്തിലെ ഒരു താലൂക്കിൽ പോലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ലൌ ജിഹാദിൻ്റെ ഭീകരത അനുഭവിക്കാത്ത കുടുംബങ്ങളില്ല എന്നിരിക്കെ ഒരു റസാക്കിൻ്റെയും ജാനകിയുടെയും ഡാൻസ് കാണുമ്പോൾ അവരുടെ മാതാപിതാക്കളോട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പട്ടിയെ കാണുമ്പോഴും നമുക്ക് ആശങ്ക ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ് അത്ര എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ക്രിസ്റ്റന്റെ ഉദ്ദേശം അത്രയാണ് പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം അതല്ല പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ലവ് ജുഹാദിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് എന്നെ എതിർത്തിരുന്ന ആളുകൾ ഉൾപ്പെടെ അന്ന് ഒരുപക്ഷെ ലിബറലിസം പറഞ്ഞിരുന്ന ആളുകൾ ഉൾപ്പെടെ അന്നൊരു പക്ഷെ കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയവാദമാണ് ഇതെന്ന് പറഞ്ഞിരുന്നവരെല്ലാവരും ഇന്ന് ലൗജിഹാദ് ഉണ്ട് പക്ഷെ നവീൻ ബി റസാക്കിൻ്റെയും ജാനകി ഓം കുമാറിൻ്റെയും ഡാൻസിൽ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലെത്തി എന്നുള്ളതാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഈ മാറ്റത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് നമ്പർ വൺ നമ്പർ ടു എന്താണ് നമ്പർ ടു വളരെ വ്യക്തമാണ് അതായത് ഈ പറയുന്ന ലിബറലിസവും ഈ പറയുന്ന പുരോഗമനവാദവും ഒക്കെ പറയുന്ന ആളുകൾ ഒഴുക്കിനൊപ്പം നീന്താൻ വേണ്ടിയിട്ടോ ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാങ്കല്പികമായ ഭയം വർഗീയവാദി പട്ടം കിട്ടുമെന്നുള്ള സാങ്കൽപികമായ ഭയം കൊണ്ടോ ഈ പറയുന്ന കുറേ ന്യായവാദങ്ങളെന്ന് പറയുന്നതെല്ലാം വെറുതെ കപടതയാണ് അതിൻ്റെ കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഈ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടുള്ള നിരന്തരമായ ആൻറ്റി ലവ് ജിഹാദ് ആക്ടിവിറ്റിയിൽ കൺസിസ്റ്റന്റായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം എൻ്റെ കണ്മുന്നിൽ വന്നിട്ടുള്ള ലിബറലിസം പറഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ ബന്ധുക്കളെ ലവ് ജിഹാദിന് പെൺകുട്ടിയെ രക്ഷിക്കണം പറഞ്ഞ് വന്നവരുണ്ട് കരസേന ഉദ്യോഗസ്ഥരുടെ മകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വന്ന സേനയുടെ ആളുകളുണ്ട് അതുപോലെ ഭാര്യയും ഭർത്താവും പോലീസായിട്ടും മകൾ ലൗജികാദിപ്പെട്ടപ്പോൾ പോലീസുകാരായിട്ടും രണ്ടുപേരും ചേർന്ന് വന്നിട്ട് ഞങ്ങളുടെ മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ തുടൽ ലോക്കൽ കമ്മിറ്റി വരെ ചുമതലയിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്ന സഖാക്കൾ ഇഷ്ടം പോലെയുണ്ട് പുരോഗമന ഹിന്ദുത്വവാദം പറയുന്ന ആളുകളുടെ മക്കളെ രക്ഷിക്കണം സഹോദരിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്ന് സഹായം തേടിയ ഇഷ്ടം പോലെ ആളുകളുണ്ട് അങ്ങനെ ഈ പറയുന്ന അതായത് ഞങ്ങൾ പുരോഗമനവാദികളാണ് ഞങ്ങൾ ലിബറലുകളാണ് ഞങ്ങൾ മാനവികതയുടെ ആളുകളാണ് ഒന്നിലും മതം കാണരുത് എന്ന് നമ്മളെ ഇന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകളിലെ എല്ലാവരും അവരോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ സ്വന്തം മകളോ പെങ്ങളോ ലൗജ്യവാദിപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് പക്ഷെങ്കിൽ ഈ സമൂഹം വളരെ പോസിറ്റീവായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ശബരിമലയിലെ യുവതി പ്രവേശനം വേണമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോഴും ഇതേപോലെ അതിനെക്കുറിച്ച് വളരെ പുരോഗമനമാണ് എന്ന് പറഞ്ഞിരുന്ന അർബൻ നക്സൽസും ലിബറൽസും ജിഹാദികളും എല്ലാവരും പുരോഗമനക്കാരും എല്ലാവരും തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു കേരളത്തിൻ്റെ മനസ്സ് അതിനോട് പ്രതികരിച്ചത് അതേ കാര്യമാണ് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഇത് എത്രത്തോളം ചർച്ച ചെയ്യുന്നോ നിങ്ങളിത് എത്രത്തോളം ഈ നാടിൻ്റെ സംസ്കാരത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ എത്രത്തോളം ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കാഫിലുകളായി കണ്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ വഴികൾ തേടുന്നോ അതെല്ലാം സാവധാനത്തിൽ ഈ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ സാവധാനത്തിൽ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് ഭ്രാന്തന്റെ ഒരു ഭ്രാന്തന്റെ പേര് മുഹമ്മദ് എന്നാണ് എന്നെന്തോ ചോദിച്ചെന്നോ എഴുതിയെന്നോ പറഞ്ഞിട്ട് ഒരു പ്രൊഫസറുടെ കൈവെട്ടിയ ഈ നാട്ടില് ചേകന്നൂർ മൗലവിയെ കൊന്നു കളഞ്ഞ ഈ നാട്ടില് ജസ്ല മാടശ്ശേരി ഫ്ലാഷ് ബോബ് നടത്തിയപ്പോൾ അവർക്കെതിരെ കോമരം തുള്ളിയ മതമൗലിയവാദികളുള്ള ഈ നാട്ടില് നൂറ് കണക്കിന് ഇസ്ലാമിക മതമൗലിയവാദികൾ ഈ നാട്ടിലെ പുരോഗമനത്തെ എതിർത്ത പാരമ്പര്യവും അനുഭവമുള്ള ഈ നാട്ടില് ഒരുപാട് പെൺകുട്ടികൾ ഐ എസ് ഐ എസ്സിൽ ഒരുപാട് പെൺകുട്ടികൾ വേഷ്യാലയങ്ങളും ഒരുപാട് പെൺകുട്ടികളെ രണ്ടും മൂന്നോ നാലാമത്തെ ഭാര്യയാക്കുന്നതും കണ്ട് കണ്ണുനീരൊഴുക്കിയ ആയിരക്കണക്കിന് അമ്മമാരെ കണ്ണുനീര് കണ്ട ആരെങ്കിലും ഇങ്ങനെ ഒരു ഡാൻസ് കാണുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ആർക്കാണ് ഇത്ര പൊള്ളുന്നത് ലവ് ജിഹാദർ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ മാധ്യമങ്ങളും കോടതികളും ഒന്നും മാത്രമല്ല ലൗജിഹാദ് യാഥാർത്ഥ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് സ്വന്തം മകള് സിറിയയിൽ പോയതിനും സ്വന്തം മകൾ അഫ്ഗാനിസ്ഥാനിൽ പോയതിനും സ്വന്തം മകള് ഭീകരവാദികൾക്ക് കിടക്ക പങ്കിടുന്ന സ്ഥിതി കണ്ടറിയുകയും ചെയ്ത അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും കണ്ണുനീര് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പുരോഗമന സർട്ടിഫിക്കറ്റ് വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ മതേതര മാനവിക സർട്ടിഫിക്കറ്റ് വേണ്ട ഞങ്ങള് ഈ നാട്ടിൻ്റെ പൈതൃകത്തിനെ വിശ്വസിക്കുകയും ഈ നാടിനെ സ്നേഹിക്കുന്ന ദേശീയ സമാജം ഹിന്ദു സമാജമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഹിന്ദു സമാജവും ഹിന്ദു ധർമ്മവും ഹിന്ദു രാഷ്ട്രവും നിലനിൽക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകണം എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത ഒരു വലിയ പൂർവികരുടെ തലമുറയാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ചാർത്തി തരുന്ന വർഗീയവാദി പട്ടം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു അലങ്കാരമാണ് പുഷ്പകിരീടമാണ് നിങ്ങൾ എത്രത്തോളം വർഗീയവാദികളെന്ന് വിളിക്കുന്നോ അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞത് തന്നെ പതിനഞ്ച് വർഷം മുൻപ് ഈ മതേതര ലിബറൽ ജനാധിപത്യ സോഷ്യലിസ നിയന്ത്രിക്കുന്ന കേരളം എന്ന് പറയുന്ന മനസ്സിൽ ലൗ ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരും ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കാൻ ശ്രമിച്ചവരും ഇന്ന് ആ ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഇന്ന് ആ ആളുകൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന അവസ്ഥ എത്തിയിരിക്കുന്നു അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നിങ്ങൾ ഇനിയും ഡാൻസ് കളിക്കണം കളിക്കണ്ട എന്നല്ല പറയുന്നത് നിങ്ങൾ കൂട്ടത്തോടെ ഡാൻസ് കളിക്കണം പർദ്ധ പെൺകുട്ടികളെ കൂടെ കൂടെ കൂട്ടി ഡാൻസ് കളിക്കണം ഹിജാബ് ധരിച്ചവരെ കൂടെ കൂട്ടി ഡാൻസ് കളിക്കണം ആ ഡാൻസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് കയ്യോ കാലോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതയും പുലർത്തണം ഇവിടെ നിങ്ങളെ ആരെയും കൈവെട്ടാനും കാലു വെട്ടാനും ആരും വരുന്നില്ല കാരണം ഞങ്ങൾക്ക് ജിഹാദികളെ പോലെ പെരുമാറാൻ പറ്റില്ല ഞങ്ങളുടെ സംസ്കാരം അതല്ല എൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവനെ ഈ നാട്ടിൽ ജീവിക്കാൻ അർഹതയില്ല എന്നും അവന് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ഈ നാട്ടിൽ ജീവിക്കുക ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല എന്ന് വിശ്വസിക്കുന്ന ചിന്താധാരയല്ല നമ്മുടേത് പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും ഡാൻസിലൂടെ ആയാലും മൊബൈൽ ഫോണിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും കമ്പയിൻ സ്റ്റഡിയിലൂടെ ആയാലും ടൂറിൻ്റെ ടൂർ പോകുന്നതിലൂടെ ആയാലും ഏത് വിധത്തിലായാലും ഹിന്ദു പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി കൊണ്ടുപോയി മതം മാറ്റി അവരുടെ സ്വത്ത് തട്ടിയെടുത്ത് അവരെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതെല്ലാം കണ്ടു നിൽക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കത്തില്ല ആ കാലം കഴിഞ്ഞുപോയി ആ കേരളം പഴയതാണ് രാമായണവും മഹാഭാരതവും കടലെറിയണമെന്ന് പറഞ്ഞ ആളുകളുടെ കേരളം പഴയതാണ് അഞ്ചാം തലമുറയിലെ യുക്തിവാദം ഇസ്ലാമിനോട് അടുത്ത് നിൽക്കുന്നതാണ് എന്ന് പറയുന്ന കെഇന്മാരുള്ള ഈ നാട്ടിൽ ഇസ്ലാമിന് പറ്റാത്തത് എന്തും തെറ്റാണ് എന്നുള്ള പരോക്ഷമായിട്ടുള്ള പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്ന ഈ നാട്ടിൽ സ്വന്തം സംസ്കാരത്തിനെയും സ്വന്തം വിശ്വാസങ്ങളെയും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനെ മുറുക പിടിച്ചുകൊണ്ട് അതിനെതിരെ ഉണ്ടാകുന്ന ഏതൊരു വെല്ലുവിളി അത് സാംസ്കാരികമായാലും ശാരീരികമായാലും രാഷ്ട്രീയമായാലും സാമൂഹികമായാലും സാമ്പത്തികമായാലും അതിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളി വിളികളെ ചെറുക്കുന്ന ഒരു സമൂഹം ഈ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട് വളർന്നു വരുന്നുണ്ട് അത് ആ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇതിനെ പോസിറ്റീവായി ചർച്ച ചെയ്താലും നെഗറ്റീവായി ചർച്ച ചെയ്താലും അന്ന് ഈ നാട്ടിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ഇതുണ്ടാക്കുന്ന അവയർനെസ് വളരെ വലുതാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഡാൻസ് ചെയ്യണം കൂടുതൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഡാൻസ് ഒരിക്കലും നിർത്തരുത് റസാക്കിൻ്റെയും ജാനകിയുടെയും ഡാൻസിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് നിങ്ങൾ ആയിരം വട്ടം പറയണം ആ ഡാൻസിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയണം അത് തെളിയിക്കേണ്ടത് റസാക്കിൻ്റെ തന്നെ ചുമതലയായിരിക്കാം പക്ഷെ ഞങ്ങൾ പറയുന്നത് അതിൽ ഉണ്ടാവരുത് എന്നാണ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ ഒരു കാരണവശാലും സമൂഹം അംഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്ന സംഭവം അല്ല ലൗ ജിഹാദ് അതകത്ത് ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അർബൻ നക്സൽസിന്റെ ലെഫ്റ്റ് ലിബറൽസിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ബലം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൽ പൊതിഞ്ഞു വെച്ച ജിഹാദിന്റെ ബലമാണ് കമ്മ്യൂണിസത്തിൽ പൊതിഞ്ഞു വെച്ച ഒരു ജിഹാദ് ഉണ്ട് ഈ നാട്ടിൽ അതാണ് കെ എൻ പറയുന്ന അഞ്ചാം തലമുറ യുക്തിവാദം ഇസ്ലാമിനോടാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന ആ ഐഡിയോളജി കമ്മ്യൂണിസത്തിൽ പൊതിഞ്ഞു വെച്ച ജിഹാദിനോട് കമ്മ്യൂണിസത്തിൽ പൊതിഞ്ഞു വെച്ച ജിഹാദിലിൻ്റെ ഇരകളായിട്ട് ഈ നാട്ടിലെ ഹിന്ദു സമൂഹം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നവരെ വർഗീയവാദികളായിട്ടും പിന്തിരി മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപ രീതിയിലാക്കിക്കൊണ്ട് അവരെ ഒറ്റപ്പെടുത്താമെന്നും ഇല്ലാതാക്കാമെന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് കാരണം രാമായണവും മഹാഭാരതവും ഒക്കെ ചുട്ടരിക്കണമെന്ന് പറഞ്ഞതിൽ നിന്ന് രാമായണ മാസം നടത്തുന്ന അളവിൽ നടത്തുന്ന രീതിയിലേക്ക് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ വന്നു കഴിഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി തടയുന്നതിൽ നിന്നും ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നതിലേക്ക് നാട്ടിലെ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞു ഇപ്പോൾ നിലനിൽപ്പിനായി പോരാടുന്ന കമ്മ്യൂണിസത്തെ ജിഹാദികൾ കമ്മ്യൂണിസത്തിൽ പൊതിഞ്ഞു വെച്ച ജിഹാദ് കൊണ്ട് ഇന്നാട്ടിലെ ഹിന്ദു സംസ്കാരത്തിനെയും ഈ നാട്ടിൻ്റെ യഥാർത്ഥ തനിമയെയും ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിനെ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിലെ ഏറ്റവും രസകരമായ വേറൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും രസകരമായ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഡാൻസ് ഹറാമാണ് ഇസ്ലാമിൽ പാട്ട് ഹറാമാണ് ഡാൻസും പാട്ടും ഒക്കെ ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകള് അങ്ങനെയുള്ള ജിഹാദികൾ നിങ്ങൾ ഡാൻസിൽ മതം കാണരുത് എന്ന് പറയുന്നതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ അതായത് ഇപ്പോൾ ഉമ്മർ മലയിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണും അദ്ദേഹത്തിൻ്റെ മകള് ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചു ഭരതനാട്യം കളിക്കുന്ന കുട്ടിയാണ് ഹെന്നാ മലയിൽ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോൾ പൊട്ടുകൊട്ടാണ് അഭിനയിച്ചത് കാരണം ആ കഥാപാത്രം പൊട്ടുതൊടാൻ ആവശ്യപ്പെടുന്നതുകൊണ്ട് പൊട്ടുകൊട്ട് അഭിനയിച്ചു ആ പെൺകുട്ടിയെ പള്ളിയിൽ നിന്ന് മദ്രസയിൽ നിന്ന് പുറത്താക്കി ഇതേ കേരളത്തിലാണ് ഇതേ കേരളത്തിലാണ് ഒരു മാനവീയവാദികളെയും കണ്ടിട്ടില്ല ഒരു അർബൻ നക്സലിനെയും കണ്ടിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കണ്ടിട്ടില്ല അതായത് ഇന്നാട്ടിലെ പുരോഗമനവും ഇന്നാട്ടിലെ ലിബറലിസവും മാനവികതവാദവും എല്ലാം ഇന്നാട്ടിലെ ദേശീയ സമാജമായിട്ടുള്ള ഹിന്ദുക്കളുടെ മുകളിലേക്ക് ഹിന്ദു സംസ്കാരത്തിനെ ആക്ഷേപിക്കാനും മാത്രം ഉപയോഗിക്കപ്പെടുന്നതാണെന്നുള്ളതാണ് സത്യം അതിലേറ്റവും വേദനാജനകമായ കാര്യം പുരോഗമനത്തെ ചിന്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ നാടിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ചില ആളുകൾ ഈ നാടിന്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുകയും ആ സംസ്കാരത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ കൂടി സാങ്കല്പിക ഭയത്തിൽ ഈ ഒരു നറേറ്റീവിന് ബലം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അതിശയിപ്പിക്കുന്ന കാര്യം ജിഹാദികളെ ഡാൻസിന് മതമില്ല എന്ന് പറയുമ്പോൾ തമാശയായിരിക്കും കാരണം മതത്തിലെ ഡാൻസ് ഇല്ലാത്തവന് പിന്നെ എങ്ങനെ ഡാൻസിന് മതം വരുന്നത് സ്വന്തം മതത്തില് ഡാൻസിനോ പാട്ടിനോ യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇതും സ്വന്തം മതത്തില് ഡാൻസിനോ പാട്ടിനോ യാതൊരു തരത്തിലുള്ള ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു മതമാണ് പറയുന്നത് അതായത് മതത്തിൽ തന്നെ ഡാൻസ് ഇല്ലാതെ ഹറാമെന്ന് പറയുന്നവരാണ് ഡാൻസിൽ മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഈ ഭീഷണിയും നിങ്ങളുടെ ഈ പ്രൊപ്പഗണ്ടയും ഒന്നും ഈ നാട്ടിൽ ഇനിയും വില പോകില്ല ഈ നാട് തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റത്തിൻ്റെ പാതയിലാണ് ആ മാറ്റം ഈ നാടിൻ്റെ സ്വത്വം തിരിച്ചെടുക്കാനുള്ള മാറ്റത്തിൻ്റെ പാതയിലാണ് അതിനാൽ ഭീഷണികളെയും ഒറ്റപ്പെടുത്തലുകളെയും അപവാദ പ്രചാരണങ്ങളെയും ഒക്കെ അതിജീവിച്ച് തന്നെയാണ് ഈ നാടിൻ്റെ ദേശീയ സമാജം മുന്നോട്ട് പോകുന്നത് ആ മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ലൌ ജിഹാദിനെതിരെയുള്ള പോരാട്ടം തുടരും പന്ത്രണ്ടായിരത്തിലധികം ലൗ ജിഹാദ് കേസുകളിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എണ്ണായിരത്തിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള അനുഭവം ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ബന്ധുക്കളെയും മക്കളെയും സഹോദരിമാരെയും ഒക്കെ ലൌജിഹാദിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് അതിനകത്ത് പോലീസ് ഓഫീസർമാരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് കമ്മ്യൂണിസം പറയുന്നവരുണ്ട് പുരോഗമനം പറയുന്നവരുണ്ട് ഒരു പക്ഷേങ്കിൽ പുരോഗമനം ഹിന്ദു അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പോരാട്ടം കൃത്യമായിട്ട് ഞങ്ങൾ തുടരും ലൗ ജുഹാദിനെതിരെ ഈ നാടിനെ ബോധവൽക്കരിക്കും ഈ നാടിന് കൃത്യമായിട്ട് ഉള്ള മുന്നറിയിപ്പ് കൊടുക്കും ഈ നാട്ടിലെ സപ്തസ്വരങ്ങളുടെയും നാട്യശാസ്ത്രത്തിന്റെയും ഒക്കെ ഈറ്റിലമായ ഭാരതീയ സംസ്കാരത്തിൽ വന്നിട്ട് നിങ്ങൾ ഡാൻസിന് മതമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഡാൻസ് ഹറാമായ മതക്കാരനെ ആദ്യം ഇതൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഈ നാട്ടിലെ നാട്യശാസ്ത്രത്തിന്റെ ഉടമസ്ഥാവകാശം പേറുന്ന ഹിന്ദു സമാജത്തെ മതവും ഇല്ലായ്മയും മാനവികതയും കലയിൽ മതമില്ലായ്മയും കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ലവ് ജുഹാദായുള്ള പോരാട്ടം വളരെ ശക്തമായിട്ട് തുടരും നിങ്ങൾ ഓരോരുത്തരും പിന്നെ ഈ വിഷയത്തിൽ മുഴുവൻ പേരൻസും മാതാപിതാക്കളും ജാഗരൂകരായിരിക്കുക നിങ്ങളുടെ കുട്ടികൾ ഡാൻസ് ചെയ്യട്ടെ നിങ്ങളുടെ കുട്ടികൾ നൃത്തം ചെയ്യട്ടെ അതിനൊന്നും ഒരു व्यसव പക്ഷെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരുപാട് പേര് ഇനിയും ഹാദിയവമാരുണ്ടാവാതിരിക്കട്ടെ ഇനിയും നിമിഷ ഹാത്തികമാരാവാതിരിക്കട്ടെ അതിനുവേണ്ടിയുള്ള ജാഗ്രത നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല ആ ജാഗ്രത കൈവിട്ടാൽ ഈ നാട് ഈ നാടല്ലാതായി തീരും ഈ നാട് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ സിറിയയോ സൗദി അറേബ്യയോ ഇറാക്കോ ആക്കി മാറ്റാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ പ്രതിരോധം തീർക്കുന്നവരാരായാലും അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തർ യും കടമയാണ് അതിന്റെ പേരിൽ ആരുടെ പിന്നെ വർഗീയവാദി എന്നുള്ള വിളിയിലുണ്ടായാലും ആരുടെയൊക്കെ കുറ്റപ്പെടുത്തലുണ്ടായാലും ആരുടെയൊക്കെ ഒറ്റപ്പെടലുണ്ടായാലും അതിനെ നമ്മൾ കൂടി തന്നെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകാം അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ലവ് ജുഹാദ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ലവ് ജിഹാദിനെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും വർഗീയവാദി എന്ന് വിളിക്കുന്നതിൽ അത് ഞങ്ങൾക്കൊരു വളരെ വലിയ ഒരു അലങ്കാരമാണ് ഞങ്ങൾ വർഗീയവാദികളാണ് എന്ന് ആത്മാർത്ഥമായിട്ട് സ്വാഭിമാനത്തോടുകൂടി പറയുന്നു ഈ നാട്ടിലെ ദേശീയ സമാജമായിട്ടുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ട് എണ്ണൂറ് വർഷക്കാലം കിൽജിയുടെയും ഔറംഗസീബിന്റെയും ഒക്കെ എല്ലാ പീഡനങ്ങളെയും ജിഹാദിനെ അതിജീവിച്ച് ഹിന്ദുവായി നിലനിർത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തമാക്കിയ പൂർവികരെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നത് ഹിന്ദു സമാജത്തെയും ഹിന്ദു രാഷ്ട്രത്തെയും ഹിന്ദു ധർമ്മത്തെയും നിലനിർത്താൻ വേണ്ടി സംസാരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി പോരാടുന്നത് വർഗീയവാദമാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ അങ്ങനെ തന്നെ കരുതിക്കോളൂ ഞങ്ങൾ വർഗീയവാദികളാണ് സ്വാഭിമാനികളായ ഹിന്ദുക്കളാണ് ഈ പോരാട്ടം ജിഹാദിന്റെ അന്ത്യം കുറിക്കും വരെ ഈ നാടിന്റെ ഏറ്റവും അവസാനത്തെ മനസ്സുകളിൽ നിന്നും ജിഹാദ് പറിച്ചെറിയുന്നത് വരെ ആ നിമിഷം വരെ ഈ പോരാട്ടം തുടരുമെന്ന് ഞാൻ പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ഹിന്ദ്